ഹായ്, വെൽക്കം ടു മീനച്ചിൽ ഹോംസ്. നമ്മൾ വില കൂടിയ ഐറ്റംസ് തന്നെ കാണിച്ചാൽ പോരല്ലോ, നമുക്ക് വില കുറഞ്ഞുള്ള ഐറ്റംസും കാണിക്കണ്ടേ? ഇന്ന് ഞാൻ ഷൂട്ട് ചെയ്ത് കറക്റ്റായിട്ടില്ല, ഞാൻ മുകളിൽ നിന്ന് തൊട്ടാണ് ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയത്. പക്ഷേ കറക്റ്റായിട്ടില്ല, എന്നാൽ പോലും ഒരു വിലക്കുറവിൽ പാല ടൗണിനടുത്ത് കിട്ടുന്ന, പാല മുനിസിപ്പാലിറ്റിയിൽ തന്നെ കിട്ടുന്ന ഹൗസ് പ്ലോട്ടുകളാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഏകദേശമൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്നാലും ഷൂട്ട് ചെയ്ത് 100% കറക്റ്റാണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം ആദ്യമേ ഈ ഹൗസ് പ്ലോട്ടുകളുടെ ഒന്നും വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യാറില്ലായിരുന്നു. അപ്പോൾ ഇവിടെ ചെന്ന് നിന്ന് കണ്ടപ്പോഴാണ് എൻ്റെ മനസ്സിൽ തോന്നിയത്, ഈ 80 ലക്ഷം 90 ലക്ഷം 1 കോടി 2 കോടി രൂപയുടെ പ്രൊജക്റ്റുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള വീടുകൾ മാത്രം ചെയ്താൽ പോരല്ലോ, നമുക്ക് വില കുറവിലുള്ള, അതായത് എല്ലാ ആൾക്കാർക്കും പറ്റുന്ന രീതിയിലുള്ള വീടുകൾ തന്നെ, വീടുകളും അല്ലെങ്കിൽ ഹൗസ് പ്ലോട്ടുകളും നമുക്ക് കാണിക്കണമല്ലോ തോന്നിയത്. അപ്പം നമുക്ക് ഇന്ന് നമ്മൾ കാണിക്കുന്ന പ്ലോട്ടുകളാണ്, ഹൗസ് പ്ലോട്ടുകളാണ്, പാല മുനിസിപ്പാലിറ്റി തന്നെ, പാല തൊടുപുഴ റൂട്ട്. പാല തൊടുപുഴ റൂട്ടിൽ നിന്ന് ഏകദേശം 600 മീറ്റർ ദൂരം അകത്തേക്ക് പ്രവേശിച്ച് കഴിയുമ്പം അവിടെ മുനിസിപ്പാലിറ്റിയുടെ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് കിടക്കുന്ന 1 ഏക്കർ സ്ഥലം നല്ല കരിങ്കല്ല് കെട്ടിത്തിരിച്ച് ഹൗസ് പ്ലോട്ടുകളായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, ഡെവലപ്പായി 100% ആക്കിയിട്ടില്ല. കുറേ കരിങ്കല്ല് കെട്ടി തിരിച്ചിട്ടുണ്ട് കുറച്ച് ഭാഗങ്ങൾ. അതിൻ്റെ മുകളിലോട്ട് ചെറിയ സ്ലോപ്പിൽ കിടക്കുന്ന സ്ഥലമാണ്, അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് മുകളിലോട്ടൊക്കെ നമുക്ക് ഈ സ്ലോപ്പിൽ അങ്ങോട്ട് കയറാം. മുകളിലോട്ട് കയറും തോറും വിലക്കുറവാണ്. ഏറ്റവും ഫ്രണ്ടിലെ ഹൗസ് പ്ലോട്ടിന് ചോദിക്കുന്നത് 135,000 രൂപ പെർ സെൻറ്റാണ്. പല മുനിസിപ്പാലിറ്റിയിൽ എനിക്ക് തോന്നുന്നില്ല ഒരിടത്തും ആ വിലയ്ക്ക് കിട്ടുമെന്ന് ഹൗസ് പ്ലോട്ടുകൾ. ഞാൻ ഏകദേശം ഒരു 8-9 വർഷത്തോളമായിട്ട് നമ്മൾ പാല റൗണ്ടിൽ തന്നെ ഏറ്റവും കൂടുതൽ കറങ്ങുന്നൊരു കച്ചവടങ്ങൾ ചെയ്യുന്ന ആണ്. അപ്പോൾ ഇത്രയും വിലക്കുറവിൽ പാല മുനിസിപ്പാലിറ്റി തന്നെ വേറെ ഹൗസ് പ്ലോട്ടുകൾ കിട്ടുന്നില്ല. മെയിൻ ആ മുനിസിപ്പാലിറ്റിയുടെ റോഡ് ഫ്രണ്ടേജ് കിടക്കുന്ന ഹൗസ് പ്ലോട്ടുകൾക്ക് 130,000 രൂപയാണ് പെർ സെൻറ്റിന് ചോദിക്കുന്നത്. ഏറ്റവും ഫ്രണ്ടിലെ 2 ഹൗസ് പ്ലോട്ടുകൾ എടുക്കുവാണെങ്കിൽ അതിൽ കിണറും കുഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് നമുക്ക് പോകാം. മുകളിലോട്ടൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വഴി എല്ലാ ഹൗസ് പ്ലോട്ടുകൾക്കും വഴി ടാർ ചെയ്ത് കൊടുക്കും. എല്ലാ പ്ലോട്ടുകളിലൂടെയും വഴിയുണ്ട്. ആ ഹൗസ് പ്ലോട്ടുകൾ മുകളിലോട്ട് കയറും തോറും വില വരുന്നത് 80,000 രൂപ പെർ സെൻറ്റ്, 70,000 രൂപ പെർ സെൻറ്റ് ആ റേറ്റിലൊക്കെ ചോദിക്കുന്ന വില. കുറച്ചും കൂടെയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മേടിക്കാം. അപ്പോൾ വില അത് 5 സെൻറ്റ്, 8 സെൻറ്റ്, 10 സെൻറ്റ് എത്ര വെച്ച് വേണമെങ്കിലും നമുക്ക് അതിനകത്തു നിന്ന് മുകളിലോട്ടൊക്കെ കയറി മേടിക്കാം. മുനിസിപ്പാലിറ്റിയുടെ പൈപ്പ് ലൈന്, മുനിസിപ്പൽ വാട്ടർ ഇതിനോടടുത്ത് തന്നെയാണ് ടാങ്ക്. മുനിസിപ്പൽ പൈപ്പ് ലൈൻ്റെ ടാങ്ക് വെച്ചിരിക്കുന്ന ഈ ഹൗസ് പ്ലോട്ടിൻ്റെ ഏറ്റവും ടോപ്പിൽ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. മുനിസിപ്പാലിറ്റിയുടെ പൈപ്പ് ലൈൻ എടുക്കാനായി ഒരു ബുദ്ധിമുട്ടും ഇല്ല. എല്ലാ പ്ലോട്ടുകളിലോട്ടും പൈപ്പ് ലൈൻ എടുക്കാം. പിന്നെ ഫ്രണ്ട് പ്ലോട്ടുകളിൽ 2 പ്ലോട്ടുകളിൽ കിണർ കുഴിച്ച് 2 ലക്ഷം പോലെ വെള്ളമുണ്ട്. അത് ഉടമസ്ഥൻ തന്നെ, അതായത് ഈ പ്ലോട്ട് തിരിക്കുന്ന ആൾ തന്നെ ഹൗസ് പ്ലോട്ടുകളായിട്ട് തിരിച്ചു കൊടുക്കുന്നതാണ്, കിണറും കൂടെ കുത്തി കൊടുക്കുന്നതാണ്. വഴി അങ്ങ് ഏറ്റവും ടോപ്പിൽ വരെ ടാർ ചെയ്യും. കരിങ്കല്ല് കെട്ടി തിരിച്ച് പണികൾ തീർത്തുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം ടാർ ചെയ്യും, ടാർ അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്യുന്നതാണ്. പിന്നെ ഏറ്റവും അദ്ദേഹം തന്നെയാണ് വെള്ളം ഏറ്റവും സുലഭമായിട്ട് കിട്ടാവുന്ന രീതിയിൽ 2 കിണറും അതിനകത്ത് കുഴിക്കുന്നുണ്ട്, ഏറ്റവും താഴത്തെ പ്ലോട്ടിൽ. അതിൽ വെള്ളം ഈ വേനൽക്കാലത്തും സുലഭം, കുളം പോലെ ഭയങ്കര വെള്ളമുള്ള കിണറുകൾ. അപ്പം ഇതൊക്കെയാണ് അതിൻ്റെ പ്രൈസ് റേഞ്ച്, നിങ്ങൾക്കൊന്ന് മനസ്സിലായി കാണും. അപ്പം നമുക്ക് അതിൻ്റെ വീഡിയോയിലേക്കൊന്ന് പോകാം. ഓക്കെ, സീ യു. ഇതാണ് നമ്മൾ പറഞ്ഞ പ്ലോട്ട്. ഏകദേശം ഒരു പകുതി കൂട്ടിയാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. ഇതിൻ്റെ മുകളിലോട്ടും ഹൗസ് പ്ലോട്ടുകൾ തന്നെയായിട്ട് തിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ 100% ക്ലിയറായിട്ടല്ല ഞാനിത് ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് 2-ാമത്തെ പ്ലോട്ടിൽ നിന്നാണ് ഞാൻ എടുക്കാൻ തുടങ്ങുന്നത്. ഈ താഴത്തെ പ്ലോട്ട് ആ മണ്ണ് കൂടി കിടക്കുന്നതൊക്കെ അവിടെ കിണർ ഒഴിക്കുന്നതാണ്. വടക്ക് കിഴക്ക് മൂലയിൽ സ്ഥാനം നോക്കി എല്ലാ വാസ്തു എല്ലാം നോക്കി 100% പക്കയായിട്ട് തന്നെ ചെയ്യുന്ന ഇത്. നമ്മളിപ്പം മുകളിലോട്ട് കൊടുക്കുന്ന റോഡ് വഴിയാണ് ഇറങ്ങുന്നത്. ഇതുണ്ടോ, ഈ പൈപ്പ് മുനിസിപ്പാലിറ്റിയുടെ പൈപ്പാണ്, അതിൻ്റെ വെള്ളം കണ്ടു, വെള്ളത്തിൻ്റെ സോഴ്സ്.
ഇഷ്ടംപോലെ വെള്ളം കുടിവെള്ളമാണ്, കണ്ടത്തിനകത്ത് കിണർ കുഴിച്ചിട്ട് വരുന്ന കുടിവെള്ളമാണ് സ്രോതസ്. ഇത് ഏറ്റവും താഴത്തെ പ്ലോട്ട്. ഇതാണ് ആ കാണുന്നതാണ് മുനിസിപ്പാലിറ്റിയുടെ റോഡ്. ഈ നമ്മളിപ്പോൾ ഇറങ്ങിപ്പോകുന്ന വഴിയാണ്, വഴിയിലൂടെയാണ് ടാർ ചെയ്ത് മുകളിലോട്ട് റോഡ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് മുനിസിപ്പാലിറ്റിയുടെ റോഡ്, മുനിസിപ്പൽ റോഡ് ഫ്രണ്ടേജ് കിടക്കുന്ന ഹൗസ് പ്ലോട്ട്. ഇവിടെ നോക്കിയാലേ കറക്റ്റ് ഒരു വ്യൂ മനസ്സിലാവുള്ളൂ. ഇതാണ് ഞാൻ പറഞ്ഞ ഹൗസ് പ്ലോട്ടുകൾ. ഇത് മുനിസിപ്പൽ റോഡ് അങ്ങോട്ട് പോകുന്നു. ഇത് ഇടയ്ക്കോടെ ഒരു വഴി, തൊട്ട് മേളിലത്തെ പ്ലോട്ടിലേക്കുള്ള വഴി ഉള്ള വഴിയും ഈ വഴി തന്നെയായിരിക്കും. ഇതാണ് കിണർ. കിണറിഞ്ഞ് വക്ക് കെട്ടി എല്ലാം ക്ലിയർ ചെയ്തേ കൊടുക്കുകയുള്ളൂ. ഇതാണ്ട് വെള്ളം കണ്ടോ, ജസ്റ്റ് കുഴിച്ചത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ലോൺ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. താങ്ക്സ് ഫോർ